ഹായ് ഹലോ വേൾഡ് മിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ എക്സാം എടുക്കാനായി എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് വിചാരിക്കണു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ തുടങ്ങണം, എന്നാലേ നമ്മളെ മുന്നോട്ടുള്ള പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക, അപ്പോഴാണ് നമ്മൾ കുറേയും കൂടി ക്വസ്റ്റ്യൻസ് പറയുമ്പം ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടുക. നമുക്ക് സ്കോർപ്പിയോനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അഫിനിറ്റീസ് ഓഫ് മെലാനോഗ്ലോസസ് ഞാൻ ഇടാം കേട്ടോ. ഏകദേശം അതിൻ്റെ പോയിൻറ്റ്സൊക്കെ ഞാനൊന്ന് പി പി ടിയിൽ സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഇട്ടുതരാം. ഇതിൻ്റെ കണ്ടിനേഷനായി ഇട്ടാലും അതൊരു വലിയതായി പോവും, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അതിനൊന്ന് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, കാരണം ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ടോപ്പിക്കല്ലേ. അപ്പം എഴുതാനുള്ള പോയിൻറ്റ്സ് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനത് ഇട്ടുതരാം. പിന്നെ പക്സീനയുടെ ലൈഫ് സൈക്കിൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നാളെയായിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളായിട്ടോ ഞാനിടാം. പിന്നെ ഏതോ ഒരു ടോപ്പിക്, ബാക്ടീരിയയുടെ ബാക്കി, ഈ മൂന്ന് ടോപ്പിക്കാണ് ഇനി പെൻഡിങ് ആയിട്ടിടാനുള്ളത്. പിന്നെ ഈ എക്സാമ്പിൾസ്, ആർത്രോപോഡയുടെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇടാം. വിത്ത് ക്ലാസിഫിക്കേഷൻ ഇടണം അല്ലേ, അത് ഞാൻ ചെയ്യാം കേട്ടോ. എന്തായാലും എക്സാമിന് മുന്നേ അത് നാളെ ഞാൻ ചെയ്ത് തീർക്കാം. ബുധനാഴ്ച മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനും തുടങ്ങാം. ഓക്കെ, അപ്പം പിന്നെ ഏഴാം തീയതി വരെ, അല്ല ആറാം തീയതി വരെ എന്തായാലും ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് കവർ ആവുമല്ലോ. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം, സ്കോർപ്പിയോണിനെ പറ്റി നോക്കാം. ഫൈലം ആർത്രോപോഡ, സബ് ഫൈലം കെലിസിറേറ്റ, ക്ലാസ് ആർക്കിനേഡയിൽ പെട്ടൊരു ഗ്രൂപ്പാണ് സ്കോർപ്പിയോൺസ്. അപ്പം ഇവരുടെ ഫീച്ചേഴ്സ് നോക്കാം. നോർമൽ നമ്മൾ തേളിനെ കേട്ടോ സ്കോർപ്പിയോൺ എന്ന് വിളിക്കുന്നതാ. ഇത് പോയിസ്നസ് ഓവോ വിവി പാരസ് ആർത്രോപോഡാണ്, നല്ല വിഷമുള്ള ജീവിയാണ്. നമുക്കറിയാം, കുത്തിയാ വിവരം അറിയും. ഓവോ വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവി പാരസും ആണ് വിവി പാരസും ആണ്, ഓക്കെ ആയിട്ടുള്ളൊരു ആർത്രോപോഡാണ്. മെയിൻലി കാണുന്നത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ കൺട്രീസിലാണ്. ഒരു പ്രിഡേഷ്യസ് കാർണിവോർ ആണ്, അത് എന്താ പറയുക, കാർണിവോസ് മീൻസ് അവരുടെ പ്രേനെ പിടിച്ച് തിന്നുന്ന ആൾക്കാരാണ്. പ്രിഡേഷ്യസ് എന്നാണേ, COUS എന്നാണ് കേട്ടോ വേണ്ടത്, പ്രിഡേഷ്യസ് കാർണിവോർ ആണ്. മെയിൻലി അവരുടെ പ്രേസ് ആയിരിക്കണം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം മെയിൻലി ഇൻസെക്റ്റും എന്താ പറയുക സ്പൈഡേഴ്സും ഒക്കെയാണ്. ഇവരെ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിടവിലും അതേപോലെ ബ്യൂറോസിലും അല്ലെങ്കിൽ മരക്കഷ്ണത്തിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മരക്കഷ്ണം അങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു തേളിച്ചാട്. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ ഇവരെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് അറിയാവുന്നത് 400 സ്പീഷീസ് ഓഫ് സ്കോർപ്പിയോൺസിനെ അറിയാം. ഇതിൽ ഇന്ത്യയിൽ കാണുന്ന കോമൺ എന്ന് പറയുന്നത് പാൽമിനേഷ്യസും ലാർജ് സ്കോർപ്പിയോൺ, ബുത്തു സ്മോൾ സ്കോർപ്പിയോൺ എന്ന് പറയുന്ന രണ്ട് സ്പീഷീസ് ആണ് ഇന്ത്യയിൽ കാണുന്നത്. ഇന്ത്യയിലല്ല, സൗത്ത് ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ സ്കോർപ്പിയോണിൻ്റെ ബോഡി നോക്കുക വെച്ചാൽ മൂന്ന് ഡിവിഷൻസ് ഉണ്ട്. പ്രോസോമ, സെഫാലോതൊറാക്സ്, പ്രോസോമ അല്ലെങ്കിൽ സെഫാലോതൊറാക്സ്, മീസോസോമ, പ്രീ അബ്ഡമൻ, മെറ്റാസോമ, പോസ്റ്റ് അബ്ഡമൻ. അബ്ഡമന് തന്നെ രണ്ടായിട്ട് പറയുന്നുണ്ട്, മീസോസോമ പ്രീ അബ്ഡമനും മെറ്റാസോമ പോസ്റ്റ് അബ്ഡമനുമാണ്. ഇതിൽ നമ്മൾ ഒരു ഇമേജ് എടുക്കാം. ഓക്കെ, ഇതിന് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഓരോ മീൻസ് മൂന്ന് സെക്ഷനായിട്ട് ഇതിൻ്റെ ബോഡീനെ തിരിച്ചിട്ടുണ്ട് പറഞ്ഞു. ഈ മൂന്ന് ഡിവിഷനിലും നമുക്ക് ആറ് സെഗ്മെൻ്റ് ആയിട്ട് കാണാം. ഓരോ റീജിയനിലും ആറ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് മീസോമ നോക്കുക വെച്ചാൽ അതുണ്ടോ, ഇതിൽ ആറ് സെഗ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് മെറ്റാസോമ നോക്കുക വെച്ചാലും ആറ് ഡിവിഷൻ ഉണ്ട്. പ്രോസോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു പാർട്ട് വരെയാണ്. മീസോമ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു പാർട്ട് കണ്ടോ, അവിടെ ആറ് സെഗ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് മെറ്റാസോമ എന്ന് പറഞ്ഞാൽ ഇതുവരെ, അതിലും ആറ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി പ്രോസോമേനെ ഡോർസലി കവർ ചെയ്തിട്ട്, ഇത് ഡോർസൽ വ്യൂവും ഇത് വെൻട്രൽ വ്യൂ ആട്ടോ. അപ്പോൾ പ്രോസോമേനെ ഡോർസലി കവർ ചെയ്തിട്ട് ഒരു കെരാപ്പേസ് കാണാം. ഓക്കെ, ഇതാണ് ആ കെരാപ്പേസ്. പിന്നെ ഈ കെരാപ്പേസിൻ്റെ മേലെയായിട്ട് നമുക്ക് രണ്ട് സൈഡിലും രണ്ട് സൈഡിലുമായിട്ട് രണ്ടോ മൂന്നോ പെയർ ഓഫ് ലാറ്ററലൈസിനെ കാണാം. അതവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പെയർ ഓഫ് ലാറ്ററലൈസ്, രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പെയർസ് ഓഫ് ലാറ്ററലൈസ് കാണാം. പിന്നെ അതിൻ്റെ നടുവിലായിട്ടൊരു മീഡിയൻ ഐയും കാണാം. അപ്പോൾ എന്തൊക്കെ കാണാം, രണ്ടോ മൂന്നോ പേർ ലാറ്ററലൈസും കാണാം, ഒരു മീഡിയൻ ഐയും കാണാം. ഇനി പ്രോസോമേൻ്റെ വെൻട്രൽ സൈഡ് നോക്കുകയാണെങ്കിൽ മൗത്ത് ഉണ്ട്, അതേപോലെ തന്നെ ആറ് പെയർ ഓഫ് അപ്പൻഡേജസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആറ് പെയർ ഓഫ് അപ്പൻഡേജസ്? രണ്ട് കുഞ്ഞ് കെലിസറ, പിന്നെ രണ്ട് വലിയ പെഡി പൾപ്സ്, ഈ പെയർ ഓഫ് പെഡി പൾപ്സ് നല്ല വലുത്, പിന്നെ ബാക്കി നാല് പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ്. ഇതാ ഈ രണ്ട് സൈഡായിട്ട് നാല് പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ് കാണാം.
പിന്നെ ഈ കെലിസറ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്, കീലേറ്റാണ്. പിന്നെ പെഡിപാപ്സ് എന്ന് പറഞ്ഞാലും പെഡിപാപ്സ് നോക്കുന്ന സമയത്ത് ഭയങ്കര ലാർജാണ്, കീലേറ്റാണ്, പിൻസർ ലൈക്കാണ്. ഇതാ ഇങ്ങനെ ഇങ്ങനെയുള്ള ഷേപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ പിൻസർ ലൈക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രേനെ ക്യാച്ച് ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ എനിമീസിനോട് ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. മീസോസോമയും മെറ്റാസോമയും അപ്പോഡസ് ആണ്. അപ്പോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പൻഡേജസ് ആബ്സെൻ്റ് ആണ്. മീസോസോമിനെ കവർ ചെയ്തിട്ട് ഡോർസൽ ഭാഗത്ത് കവർ ചെയ്തിട്ട് നമുക്ക് എന്തിനെ കാണാം, ടെർഗൈറ്റ്സിനെ കാണാം, വെൻട്രലി സ്റ്റേണൈറ്റ്സിനെ കാണാം. ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ അപ്പൻഡേജസ് ഓഫ് ക്രൗൺ കണ്ടാൽ മതിട്ടോ, ടെർഗൈറ്റ്സ് എന്താ, സ്റ്റേണൈറ്റ്സ് എന്താണ്. പിന്നെ ലാറ്ററൽ ഭാഗത്തായിട്ട് ഇതിനെ രണ്ടിനും ലാറ്ററൽ ഭാഗത്തായിട്ട് ഒരു ഫ്ലെക്സിബിൾ അതേപോലെ നോൺ സ്ക്ലീറോട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലൂറൽ മെംബ്രെയിൻ ആണ് കണക്ട് ചെയ്യുന്നത്. മീൻസ് ഈ ഭാഗത്തുള്ള ടെറഗേനയും അതേപോലെ തന്നെ വെൻട്രൽ സൈഡിലുള്ള സ്റ്റേണേനയും കണക്ട് ചെയ്യുന്നത് ഒരു മെംബ്രെയിൻ ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറൽ മെംബ്രെയിൻ, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ. പിന്നെ ഗോണോപോറിനെ കാണുന്നത് വെൻട്രൽ സൈഡിലാണ്. ഏതിലെ കാണുന്നത്? ഫസ്റ്റ് മീസോമൽ സെഗ്മെൻറ്റിലാണ് നമുക്ക് ഗോണോപോറിനെ കാണുന്നത്. അതിനെ കവർ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗോണോപോറിനെ കാണുന്നത്. അതിനെ കവർ ചെയ്തിട്ട് എ പെയർ ഓഫ് ജെനൈറ്റൽ ഓപ്പർക്കുലം കാണാം. എന്ത് കാണാം? എ പെയർ ഓഫ് ജെനൈറ്റൽ ഓപ്പർക്കുലം. അതുണ്ടാക്കിയിരിക്കുന്നത് സ്റ്റേണൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് മീസോമൽ സെഗ്മെൻറ്റിൽ നമുക്ക് എന്തിനെ കാണാൻ പറ്റി? ഗോണോപോറിനെ കാണാൻ പറ്റി. ഇനി അടുത്ത സെക്കൻഡ് മീസോമലിൻ്റെ ഈ ഭാഗം മൊത്തം സ്റ്റേണായിട്ട് വെച്ച് കവേർഡാന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെ സെക്കൻഡ് മീസോമൽ സെഗ്മെൻറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എ പെയർ ഓഫ് കോംപ്ലക്സ് സെൻസറി സ്ട്രക്ചറാണ്. ഇവിടെ ഏതാ ഈ ഒരു ഇതിൽ കണ്ടോ, എ പെയർ ഓഫ്, ഇവിടെയാണ് ജെനൈറ്റൽ ഓപ്പർക്കുലം കണ്ടത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു കോംബ് പോലത്തെ, ഒരു ചീർപ്പ് പോലത്തെ സ്ട്രക്ചർ കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെക്റ്റിൻസ്. ദാ ഈ ഒരു കോംബ് പോലെ കാണില്ലേ, ഇതിനെയാണ് പെക്റ്റിൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള മൂന്നെണ്ണത്തിലും നമുക്ക് എന്തിനെ കാണാം? സ്പൈറക്കിൾസിനെ കാണാം. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? റെസ്പിറേഷൻ ഫങ്ഷന് വേണ്ടി ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്പൈറക്കിൾസിനെ കാണാം. പിന്നെ ഇനി ഫസ്റ്റ് മെറ്റാസോമൽ സെഗ്മെൻ്റ് നോക്കുകയാണെങ്കിൽ അത് മീസാസോമൽ സെഗ്മെൻറ്റ് പോലെ തന്നെ സിമിലർ ആണ്. ഇതാണ് ഫസ്റ്റ് വൺ. അത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സെഗ്മെൻറ്റ്സ് പോലെ തന്നെ ഒരു സിമിലർ സെഗ്മെൻ്റ് ആണ് ബാക്കിയുള്ളത്. പക്ഷേ അതേ നേരം ഈ ഒന്ന് മാത്രമേ സിമിലർ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് നോക്കുന്ന സമയത്ത് അത് നല്ല എന്താ പറയുക, മെലിഞ്ഞ്, മീൻസ് ലീനായി. അതേപോലെ അതിൻ്റെ ഷേപ്പ് മാറി, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്കായി. ലീൻ ആൻഡ് സിലിണ്ട്രിക്കൽ മീൻസ് ഈ ഒരു വീതി ഇതിന് ഇല്ലാണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് മാറി, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് പോലെയായിട്ട് അവരൊരു ടെയില് പോയി മാറി. നമ്മളിത് നോക്കുമ്പോൾ ഒരു വാല് പോലെയായി മാറിയില്ലേ. അവരുടെ ടേണിയും ടെർഗൈഡ്സും അതേപോലെ തന്നെ സ്റ്റേണായിട്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു റിങ് പോലെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മീൻസ് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കവറിങ് എങ്ങനെയാണ്? ഇവിടുത്തെ ടെറുകയും അതേപോലെ തന്നെ സ്റ്റേണായിട്ടും കൂടി എന്താ പറയുക, കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്ക്ലീറോട്ടൈസ്ഡ് റിങ് പോലെയായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു മെറ്റാസോമിൻ്റെ ഏറ്റവും അവസാനത്തെ സെഗ്മെൻറ്റ് നോക്കുമ്പം അതിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെയാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്? ആനസിനെ കാണാൻ പറ്റുന്നത്. ആനസ് ഇവിടെ കാണിച്ചിട്ടില്ല. ആനസിനെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു പോയിസൺ ആയിട്ടുള്ള ഒരു സ്റ്റിങ്ങിനെയും കാണാം ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ നോക്കുന്ന സമയത്ത്. ഈ സ്റ്റിങ്ങിൻ്റെ അകത്ത് ഒരു പോയിസൺ വെസിക്കിൾ കാണാം. ഈ ഭാഗത്തായിട്ടൊരു പോയിസൺ വെസിക്കിൾ കാണാം. പിന്നെ അതിൻ്റെ അറ്റത്തേക്കായിട്ടൊരു പോയിൻറ്റഡ് സ്പൈൻ അല്ലെങ്കിൽ ഒരു ബാർബ് കാണാം. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു പോയിസൺ ഉണ്ടല്ലോ അതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഈ വെസിക്കിളിൻ്റെ അകത്തായിട്ട് രണ്ട് പോയിസണസ് ഗ്ലാൻസ് ഉണ്ട് കേട്ടോ. പോയിൻസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ഇതാണ് എന്താ പറയുക, ഫസ്റ്റത്തെ എല്ലാ പോയിൻസും ഞാൻ അതിൻ്റെ ബോഡി സ്ട്രക്ചർ പറഞ്ഞൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതാ ബാക്കി ഇത് അവിടെ വരുന്നുണ്ട്. ഇതിൽ കണ്ടോ, ഇതാ അതിൻ്റെ ഫസ്റ്റ് മെറ്റാസോമൽ സെഗ്മെൻറ്റും മീസോസോമൽ സെഗ്മെൻറ്റിൻ്റെ സെയിം ആണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ലീൻ ആൻഡ് സിലിണ്ട്രിക്കലാണ്. എന്നിട്ട് ടെയില് പോലെയാണ്. അതിൻ്റെ ടെർഗൈറ്റ്സും അതേപോലെ തന്നെ സ്റ്റേണായിട്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്ക്ലീറോട്ടൈസ്ഡ് ആയിട്ടുള്ളൊരു റിങ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഒരു റിങ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലായിട്ട് ആനസിനെയും അതേപോലെ തന്നെ ഒരു പോയിസണസ് സ്റ്റിങ്ങിനെയും കാണാം. ആ പോയിസൺ സ്റ്റിങ്ങിൻ്റെ അകത്ത് പോയിസൺ വെസിക്കിൾസ് ഉണ്ട്. പിന്നെ ഒരു ബാർബഡ് സ്പൈൻ അല്ലെങ്കിൽ അല്ല ചെറു ബാർബഡ് അത് ഉപയോഗിച്ചിട്ടാണ് അത് അതിൻ്റെ വേനം ഇഞ്ചെക്റ്റ് ചെയ്യുക. ഇനി അതിൻ്റെ എങ്ങനെയാണ് അത് ഈ ഒരു ആനിമലിനെ പിടിക്കുക നോക്കാം. ഇതൊരു പ്രിഡേറ്ററി കാർണിവോറാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇതിൻ്റെ പ്രേനെ
എന്താ പറയുക, പ്രിഡേറ്ററി എന്ന് പറയാൻ കാരണം എന്താ, പിടിച്ച് പിടിച്ചെടുക്കുന്നതല്ലേ, പിടി എന്താ പറയുക, തപ്പിപ്പിടിക്കുന്ന ഒരു ജീവിയായിട്ടുണ്ടോ, തപ്പിപ്പിടിക്കല്ല പിടിച്ചു തിന്നുന്ന ഒരാളായതുകൊണ്ടാണ് അതിനെ പ്രിഡേറ്ററി കാരണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രേനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പെഡിപാൽസ് ഉപയോഗിച്ചിട്ട് അതിനെ പിടിച്ച് മീൻസ് അങ്ങ് പിടിച്ച് അമർത്തിക്കാളും, എന്നിട്ട് നേരെ ഇതിൻ്റെ വെനം അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അതോടെ ആ ജീവി എന്തായി മാറും, പാരലൈസ്ഡ് ആയിട്ട് മാറും. പിന്നെ കെലിസർ ഉപയോഗിച്ചിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇവർ ഭയങ്കര സ്ലോ ഈറ്റേഴ്സാണ് കേട്ടോ, സ്പൈഡേഴ്സിനെ പോലെ തന്നെ ഇവർ മെല്ലെ ഭക്ഷണം കഴിക്കുള്ളൂ. ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് സ്കോർപ്പിയോ മീൻസ് സോറി ബുക്ക് ലെങ്സ് ആണ്. ഇത് ആലോചിച്ച് വെക്കണേ, ബുക്ക് ലെങ്സ് ഉള്ളത് ആർക്കാണ്, സ്കോർപ്പിയോണിനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗാനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസും അതേപോലെ തന്നെ എന്താണ് കോക്സൽ ഗ്ലാൻസും ആണ്. ഐസ് വളരെ സിമ്പിളാണ്, വിഷനും വളരെ ഫീബിളാണ്, അത്ര വലിയ വിഷനൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു വിഷൻ. സെക്സസ് സെപ്പറേറ്റ് ആണ്. പിന്നെ സ്കോർപ്പിയോൺ സോളിട്ടറി ആണ്, ഒരു ഓവോ വിവിപാരസ് ക്രീച്ചർ ആണ്. അതൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോയിൻറ്റാണ്. മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് എന്താ പറയുക, കോർട്ടിങ് മീൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. പിന്നെ ന്യൂ ബോൺ യങ് വൺസ് ആർ ക്യാരിഡ് ഇൻ മദർ ബാക്ക് ഫോർ നിയർലി എ വീക്ക്. അപ്പം പുതിയ ഉണ്ടായ കുട്ടീനെ അമ്മ അങ്ങനെ അമ്മയുടെ മെയിൽ വെച്ച് കൊണ്ടുനടക്കും ഒരു മാസം വരെ. പിന്നെ അവരതിനു ശേഷം മോൾട്ടിങ് നടന്ന് ഒരു അഡൽട്ടായിട്ട് മാറും. അപ്പം അത്രയും നമുക്ക് ഈ ഒരു സ്കോർപ്പിയോണിനെ പറ്റി പറയാനുള്ളൂ. പോയിൻസ് ഈ ഒരു പോയിൻസ് തന്നെ എഴുതിയാൽ മതിയോ, ഇതിൽ ഞാൻ ഏകദേശം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിച്ചെഴുതുക, ഓൾ ദ ബെസ്റ്റ്. അടുത്ത ബലാനോഗ്ലോസിസ് നാളെ തന്നെ ഇടാം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറ്റുമോ നോക്കട്ടെ, ഇപ്പം തന്നെ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.